നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അരുൺ മോഹനസ്. ഞാൻ PRS ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം നേരത്തെ പല ടോക്കുകളിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളൊരു പേരാണ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ അമിത വികൃതി എന്നോ അല്ലെങ്കിൽ പിരിപിരിപ്പെന്നോ ഒക്കെ നമ്മൾ വിളിക്കുന്നൊരു അസുഖമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യമായി ഞാൻ ഈ വാക്ക് കേൾക്കുന്നത് PG പഠനത്തിനായി ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചേർന്ന സമയത്താണ്. അപ്പോൾ അക്കാലത്ത് അത്രത്തോളം എനിക്കും അറിവില്ലാതിൻ്റെ മേഖലയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. അതായത് കുട്ടികളിൽ രണ്ട് നിലക്കുള്ള ലക്ഷണങ്ങളുണ്ടാവും, അതായത് ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി സിംറ്റംസും ഉണ്ടാവാം, അത് എടുത്തിയാടിയുള്ള സ്വഭാവം, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ അതുകൂടാതെ ഇനറ്റൻറ്റീവ് സിംറ്റംസും ഉണ്ടാവും, അതായത് ശ്രദ്ധക്കുറവ് മൂലമുള്ള സിംറ്റംസ്. പലപ്പോഴും ഇതിൽ ഇനറ്റൻറ്റീവ് സിംറ്റംസ് ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുള്ള കുട്ടികളെ പലപ്പോഴും ADHD ആണെന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകി പോകാറുണ്ട്, അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാതെ പോകാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 6 മാസമെങ്കിലും നീണ്ടു നിൽക്കുന്ന നിലയ്ക്ക് കുട്ടികൾക്ക് ഒരടങ്ങിയിരിക്കാത്ത സ്വഭാവം, അതായത് അടങ്ങിയിരിക്കേണ്ടി വരുന്ന ക്ലാസ്സിലൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ ഓടി നടക്കുക, പിന്നെ മിണ്ടാതിരുന്ന് കളിക്കാൻ പറഞ്ഞാൽ അത് കഴിയാതെ വരിക, ഒരിടത്ത് പിടിച്ചു കയറുക, ചാടുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കുക. പിന്നെ പലപ്പോഴും എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുക, അതായത് പലപ്പോഴും കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല. ഒരു വരി നിൽക്കേണ്ട സാഹചര്യം എന്നാൽ വരിയിൽ ഇടയ്ക്ക് ഇടിച്ചു കയറുന്നു, അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ചോദ്യം വിളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം ചാടിക്കയറി വിളിച്ച് പറയുക. പിന്നെ പലപ്പോഴും അവർക്ക് അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതായത് ചുമ്മായിരിക്കുമ്പോൾ ഒന്നുകിൽ കൈ വെച്ച് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കാൽ വെച്ച് തട്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കയ്യിൽ ഓരോ സാധനങ്ങൾ വെച്ച് അമ്മാനം ഓടിക്കൊണ്ടിരിക്കുക, അത്തരത്തിലുള്ള സ്വഭാവം പലപ്പോഴും കാണിക്കും. പിന്നെ പലപ്പോഴും ഒരു വികൃതി കുട്ടി എന്നുള്ള പേരായിരിക്കും പൊതുവെ എല്ലായിടത്തും, സ്കൂളിലായാലും വീട്ടിലായാലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മിണ്ടാതിരുന്ന് കളിക്കാൻ പറഞ്ഞാൽ സാധിക്കാതിരിക്കുക, ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഒരു കീ കൊടുത്ത് വിട്ട പാവയെപ്പോലെ ആയിരിക്കും അവർ പ്രവർത്തിക്കുക. അതാണ് പ്രധാനപ്പെട്ട ഏതാനും ലക്ഷണങ്ങൾ. പിന്നെ ഉള്ളത് ശ്രദ്ധക്കുറവിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഇനറ്റൻറ്റീവ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകുന്ന പേനയോ പെൻസിലോ അല്ലെങ്കിൽ ചോറ്റുപാത്രമോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് മറന്നു പോകുന്നു. പിന്നെ പരീക്ഷകളിൽ കെയർലെസ് മിസ്റ്റേക്സ് വരുന്നു, അതായത് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും പ്രകടമായിരിക്കും, അതായത് കുട്ടിയോട് നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും പകുതി കാര്യങ്ങൾ കുട്ടി കേൾക്കും, പകുതി കാര്യങ്ങൾ കേൾക്കില്ല. അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ശബ്ദമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ കേൾക്കുകയാണെങ്കിൽ ഉടനെ അതിൻ്റെ പുറകെ പോകുന്നു, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ പലപ്പോഴും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെയധികം മടിയുള്ളവരായിരിക്കും അവർ, അതായത് ഹോംവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ദൈനംദിനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും മറന്നു പോകാം, ചിലപ്പം കുളിക്കാൻ മറന്നു പോകാം, പല്ല് തേക്കാൻ മറന്നു പോകാം, അത്തരം കാര്യങ്ങൾ മറന്നു പോകാം. പിന്നെ അടുക്കും ചിട്ടയും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്, ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഇനറ്റൻറ്റീവ് പ്രസൻറ്റേഷൻ ഉള്ള കുട്ടികൾക്കുണ്ടാവും. പിന്നെ മറ്റൊരു എന്തൊക്കെയാണ് ഇതിൻ്റെ പരിണിത ഫലങ്ങൾ എന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യകാലത്ത് എൻ്റെ അധ്യാപകനായിരുന്ന സാറ് പറയുമായിരുന്നു, അതായത് പലപ്പോഴും ഇത്തരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോവുകയും ഒരു വേള സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പഠനം നിലച്ചു പോവുകയും ചെയ്യാം. അപ്പം അത് കാരണം അവർക്ക് ബുദ്ധിയുണ്ടാവും, സാധാരണ കുട്ടികൾക്കുള്ള അത്രയോ അതിനേക്കുള്ള ബുദ്ധിയുള്ള കുട്ടികളായിരിക്കാം, പക്ഷേ അവർ അക്കാഡമിക്കലി അണ്ടർ അച്ചീവേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് നല്ലൊരു ജോലി കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ പലപ്പോഴും എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വമുള്ള വ്യക്തികൾ അവരെ കൊട്ടേഷൻ ടീമിൻ്റെ ഭാഗമാക്കുകയോ മറ്റ് ലഹരി കടത്തിനോ മറ്റ് അങ്ങനെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കാനുള്ള സാധ്യത ഒക്കെ വളരെയധികം കൂടുതലാണെന്ന്. അപ്പോൾ ഒരുപക്ഷേ അതെനിക്കൊരു അതിശയോക്തിയായി ആദ്യകാലങ്ങളിൽ തോന്നിയിരുന്നു, പക്ഷേ പിൽക്കാലത്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ നിന്ന് ഇവാലുവേഷനായിട്ട് ഒരുപാട് കുട്ടികളെ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുകയും അവരെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്ത സമയത്ത് മനസ്സിലായത്, അതിലൊട്ടുമിക്ക കുട്ടികൾക്കും നമ്മൾ രോഗചരിത്രം എടുക്കുമ്പോൾ ADHDയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതാണ്. ADHD മാത്രമുള്ളതുകൊണ്ട് ഇത്തരം കുട്ടികൾ ഇങ്ങനെ ആയെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, എങ്കിലും അത് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. പിന്നെ ADHDയുടെ അനുബന്ധമായിട്ട് പലപ്പോഴും പലവിധ പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോൺടാക്ട് ഡിസോർഡർ അഥവാ പെരുമാറ്റ വൈകല്യം, മറ്റുള്ളവരെ ആക്രമിക്കുകയും മറ്റും ചെയ്യുന്ന പ്രവണത, മോഷ്ടിക്കുന്ന പ്രവണത, അതൊക്കെയുള്ള അടങ്ങുന്ന ഒരു ഡിസോർഡറാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു എപ്പിസോഡിൽ വരാം. പിന്നെ ഉള്ളത് മറ്റൊന്നാണ് ഒപ്പോസിഷൻ ഡിഫൻഡ് ഡിസോർഡർ, അതായത് അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ, അത് വീട്ടിലാണെങ്കിൽ പാരൻസ് ആവാം, അല്ലെങ്കിൽ മുത്തച്ഛനോ മുത്തശ്ശിയോ ആവാം, അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ അധ്യാപകരോ അല്ലെങ്കിൽ ഹെഡ്മാസ്റ്ററോ പ്രിൻസിപ്പലോ പോലുള്ള വ്യക്തികളാവാം. അവരോടൊക്കെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന ഒരു രോഗമാണ് ഒപ്പോസിഷൻ ഡിഫൻഡ് ഡിസോർഡർ. പലപ്പോഴും ADHDക്ക് അനുബന്ധമായിട്ട് ഇത്തരം പ്രശ്നങ്ങളും കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. ഇതൊക്കെ പിന്നീട് ഒരു സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇത് എങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, ഇപ്പം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നോക്കിക്കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊതുവേ എല്ലാ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ തലച്ചോറ് തന്നെയാണ് ഇതിൻ്റെയും കാരണക്കാരൻ, അല്ലെങ്കിൽ പ്രശ്നം ഇരിക്കുന്ന തലച്ചോറിൽ തന്നെയാണ്. തലച്ചോറിൽ വളരെ ഓവർ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഡോപ്പമിൻ പോലെയുള്ള രാസവസ്തുക്കളുടെ പലതിൻ്റെയും പ്രശ്നങ്ങൾ കാരണമാണ് പ്രശ്നം ഉണ്ടാകുന്നത്, ശ്രദ്ധക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും.
അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് നമുക്ക് ചില മരുന്നുകൾ വേണ്ടി വന്നേക്കും, ഏതാനും നാൾ മരുന്നുകൾ കൊടുക്കേണ്ടി വന്നേക്കും. അത് പലപ്പോഴും പലർക്കും ഒരു പേടിയാണ്, പക്ഷേ വളരെ സുരക്ഷിതമായിട്ടുള്ള മരുന്നുകളാണ്. അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് കൃത്യമായിട്ടുള്ള ഇടവേളകൾ ഡോക്ടർ പരിശോധിക്കുകയും ചെയ്യും. ഫോളോ അപ്പിന് വരാൻ പറയുന്ന മരുന്നിൻ്റെ ഡോസ് ക്രമീകരിക്കാൻ മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നോ എന്ന് പരിശോധിക്കാൻ കൂടി വേണ്ടിയാണ്. അപ്പോൾ അത്തരം മരുന്നുകൾ വേണ്ടി വന്നേക്കും. പിന്നെ അതിനോടൊപ്പം തന്നെ പെരുമാറ്റപരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടിയും വരും. അതായത് ആദ്യം പാരൻസിന് അതിനെക്കുറിച്ച് ഒരു ട്രെയിനിങ് നമുക്ക് കൊടുക്കേണ്ടി വരും, പാരൻ്റൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ്. പിന്നെ അത് കൂടാതെ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്ന മറ്റ് കാര്യങ്ങൾ, മറ്റ് ചില പ്രവൃത്തികൾ, ചില വസ്തുക്കൾ വേർതിരിക്കാനുള്ള പ്രവൃത്തികളാവാം, അല്ലെങ്കിൽ ചില ലെറ്റർ ക്യാൻസലേഷൻ പോലുള്ള കാര്യങ്ങളാവാം. അത്തരത്തിലുള്ള പല സങ്കേതങ്ങളും കൂടി നമുക്ക് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ടി വന്നേക്കും. പിന്നെ ഇത്തരത്തിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നൊരു രോഗമാണിത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് സാധാരണ കുട്ടികളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിക്ക് അനുസൃതമായിട്ടുള്ള നേട്ടങ്ങൾ അക്കാഡമിക്കലി കരസ്ഥമാക്കുവാനും മുന്നോട്ട് പോകാനും സാധിക്കും. പിന്നെ മറ്റൊന്ന്, ഇത് ചികിത്സിച്ചില്ലെങ്കിൽ പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവണതകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും എല്ലാം പോകാം. പിന്നെ ലഹരി ഉപയോഗം ഉണ്ടാകാനുള്ള സാധ്യതയും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വളരെ കൂടുതലാണ്. പിന്നെ അതുകൂടാതെ അനുബന്ധമായി ചില കുട്ടികൾക്ക് ബുദ്ധിക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ടിക് ഡിസോർഡർ, അതായത് ചില പ്രത്യേക നിലയ്ക്കുള്ള ശബ്ദങ്ങൾ തുടർച്ചയായിട്ട് പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഗോഷ്ടികൾ നമ്മൾ പറയുന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ കാണിക്കുക, അത്തരമുള്ള കാര്യങ്ങളും ചിലപ്പം ഇതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ അതിനുമുള്ള ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം. പിന്നെ ജന്നിയും ചില കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഇത് ചികിത്സിച്ചില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 70% പേരിലും ഈ പ്രശ്നം മുതിർന്ന തലത്തിലേക്കും പോകുന്നു എന്നുള്ളതാണ്. അതായത് അത് മാറുന്നില്ല. പലപ്പോഴും ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയും ഒരു കൗമാരപ്രായം കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തി ആകുമ്പോഴേക്കും അപ്രത്യക്ഷമാവും, അല്ലെങ്കിൽ കുറയുമെങ്കിലും ഇവർക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഈ ഇതിന് ശേഷം, മുതിർന്ന വ്യക്തി ആയതിനു ശേഷവും പല സാധനങ്ങളും മിസ്പ്ലേസ്ഡ് ആയി പോവുക, അല്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, അങ്ങനെയുള്ള കെയർലെസ് മിസ്റ്റേക്കുകൾ വരിക, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധ തെറ്റിപ്പോവുക, അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. 70% വ്യക്തികളിൽ ഇത്തരത്തിലൊരു ഇനറ്റൻറ്റീവ് രീതിയിലെങ്കിലും ADHD തുടർന്ന് പോകുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള വ്യക്തികൾക്കും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ചികിത്സ, ഇത്തരത്തിലുള്ള ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വികൃതിയാണെന്ന് മാത്രം കരുതി നിസാരവൽക്കരിക്കാതെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, സംശയം തോന്നുകയാണെങ്കിൽ, എത്രയും പെട്ടെന്ന് കുട്ടിയെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തെത്തി ഇവാലുവേറ്റ് ചെയ്യിച്ച് അതനുസരിച്ചുള്ള പരിഹാരം ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും.